എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഗോഡ്സൺ സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഓസ്വാൾഡോ എൻറിക്കസ് ഇപ്പോൾ വരുന്നില്ല. ഒരു വിദേശ ക്ലബ്ബുമായിട്ട് ഇപ്പോൾ സൈൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും ട്രാൻസ്ഫർ മാർക്കറ്റ് അടക്കം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ സത്യാവസ്ഥ എന്ത്? ഇത് ഫേക്ക് ന്യൂസ് ആണോ അതോ ഫേക്ക് റിപ്പോർട്ടാണോ അതോ ശരിക്കായിട്ടുള്ള ന്യൂസാണോ എന്നാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നുണ്ട് മുന്നേ ചാനൽ ആദ്യം വേണ്ടി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുന്നേ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വൈകേണ്ട വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ്ഫർ ന്യൂസാണ്, ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ല, ഓസ്വാൾഡോ എൻറിക്കസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ല എന്ന നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് ഫേക്ക് ന്യൂസാണ്, ഫേക്ക് പേജിൽ നിന്ന് വന്നൊരു ഫേക്ക് റിപ്പോർട്ടാണ്. ഈ പേജുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഇദ്ദേഹം പോയ ക്ലബ്ബ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ പേജിനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ രണ്ട് പേജുകളാണ് നമുക്ക് ലഭിച്ചത്. ഒന്ന് ഒഫീഷ്യൽ പേജും പിന്നെ മറ്റൊരു ഫാൻ പേജും. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫാൻ പേജിലാണ്. ഫാൻ പേജിലാണ് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒഫീഷ്യൽ പേജുകളിലോ അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ താരം ബ്ലാസ്റ്റേഴ്സ് ഇത് ആ ടീമിലേക്ക് പോകുന്നു എന്ന് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതൊരു ഫേക്ക് പേജ് എന്ന് പറഞ്ഞാൽ ഫേക്ക് റിപ്പോർട്ടാണ്. ഇത് എല്ലാ വെബ്സൈറ്റുകളും ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ വെബ്സൈറ്റുകളും ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റും ഏറ്റെടുത്ത് വേണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഫേക്ക് ന്യൂസ് ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഗോഡോകോമിൻ്റെ ഭാഗത്ത് നിന്നും ഇതിന് വലിയൊരു റിപ്പോർട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ താരത്തിന് മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം മറ്റു ക്ലബ്ബിലേക്ക് പോകുന്നു എന്ന കാര്യം അൺബിലീവബിൾ, അത് അൺപോസിബിളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഫേക്കാണ്. എന്നാൽ വരുന്ന മണിക്കൂറുകളിൽ ഇദ്ദേഹം പോകുന്നു എന്ന് പറഞ്ഞ ആ ക്ലബിൻ്റെ ഭാഗത്ത് നിന്നോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്നോ ഒരു റിപ്പോർട്ട് ലഭിക്കും. ഇത് ഫേക്കാണെങ്കിൽ ഫേക്കാണെന്നും അല്ലെങ്കിൽ ശരിക്കുള്ളതാണെങ്കിൽ ശരിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് രണ്ട് ക്ലബിൻ്റെ ഭാഗത്ത് നിന്നും എന്തായാലും ഒരു റിപ്പോർട്ട് ലഭിക്കും. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.